നമസ്കാരം വളരെ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ ഒരു വ്ളോഗ് ചെയ്യുന്നത് കാരണം നമ്മൾ ഒരുപാട് കാലമായിട്ട് എക്സ്പെക്ട് ചെയ്യുന്ന രണ്ട് വർഷത്തോളമായിട്ട് നല്ല രീതിക്ക് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്ന ഒരു വാഹനം മഹീന്ദ്രയുടെ ധാർ ഡോർ ധാർ അർമ്മദ എന്ന് പറയുന്ന വാഹനം ഇന്ത്യൻ നിരത്തുകളിലേക്ക് ഓഗസ്റ്റ് ഫിഫ്റ്റീൻതിന് വരികയാണ് ഈ വാഹനത്തിൻ്റെ കുറച്ച് ലേറ്റസ്റ്റ് ആയിട്ടുള്ള പിക്ചേഴ്സ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ പുറത്തു വന്ന ലേറ്റസ്റ്റ് പിക്ചറിൻ്റെ അടിസ്ഥാനത്തിൽ ധാർ അർഹ്മതയുടെ ഫീച്ചറിനെ കുറിച്ചിട്ടാണ് തീർച്ചയായിട്ടും ഈ ഒരു വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് വിശ്വസിക്കുന്നു അത്രമേൽ ജനപ്രീതിയുള്ള എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു വാഹനമാണ് ധാറിൻ്റെ ഫൈഡോർ എന്ന് പറയുന്ന ധാർ അർമ്മദ അപ്പോൾ എല്ലാവർക്കും എൻജിൻ പേട മറ്റൊരു വ്ളോഗിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മുടെ വ്ളോഗൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചെറിയ ചാനലാണ് സപ്പോർട്ട് ചെയ്യുക ആദ്യമായിട്ടാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം നിങ്ങൾ കമൻറ്റ് ചെയ്യുക എല്ലാവരുടെയും സപ്പോർട്ടാണ് നമുക്ക് ആവശ്യം നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് ഇത്തരത്തിലുള്ള വീഡിയോസൊക്കെ ചെയ്യാനുള്ള നമുക്ക് പ്രചോദനം ലഭിക്കുന്നത് ആദ്യമേ തന്നെ ഈ ഒരു വാഹനം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ധാറിൻ്റെ ത്രീ ഡോറുമായിട്ട് ഒരുപാട് സിമിലാരിറ്റി ഉണ്ട് ഡിസിമിലാരിറ്റിയും ഉണ്ട് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഈ ഒരു വാഹനത്തിൻ്റെ ഫ്രണ്ട് ഫേഷ്യ കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട് ഫ്രണ്ട് ഗ്രില്ല് നോക്കുമ്പോഴത്തേക്കും നമ്മൾ സാധാരണ രീതിയിലൊരു താർ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ധാറിൻ്റെ ഗ്രില്ല് മാറ്റുന്ന ഒരു പ്രവണത നമ്മൾ കാണുന്നുണ്ട് എന്നാൽ ഇവിടെ കമ്പനി തന്നെ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഗ്രില്ല് കൊടുത്തിട്ടുണ്ട് ഏകദേശം ആറ് ബ്ലോക്കുകൾ ഉൾപ്പെടുന്ന ഒരു ഗ്രിൽ പാറ്റേൺ ആണ് കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ ഹെഡ് ലാമ്പിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൽ ഇ ഡി പ്രൊജക്ടഡ് ആയിട്ടുള്ള ഹെഡ് ലാമ്പുകളാണ് കൊടുത്തിട്ടുള്ളത് ഫണ്ടറിൽ തന്നെയാണ് ഇൻഡ്യൂ വന്നിട്ടുള്ളത് താഴെ ഫോഗ്രാം ഉണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ട്രെൻഡിൽ നിന്ന് തന്നെ ഈ ഒരു വാഹനം നമ്മൾ നോക്കുമ്പോഴത്തേക്കും ധാറിന്റെ ഫൈവ് സീറ്റർ അല്ലെങ്കിൽ താർ അർമ്മതയാണെന്ന് തിരിച്ചറിയത്തക്ക രീതിയിലുള്ള ഗ്രിൽ പാറ്റേൺ ആണ് കൊടുത്തിട്ടുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ കളേഴ്സ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുള്ള ഈ ഒരു റെഡ് കളർ എന്ന് പറയുന്നത് നിലവിലുള്ള ത്രീ ഡോറിൻ്റെ കളറിനേക്കാൾ കുറച്ചും കൂടെ ഡാർക്കാണ് എന്നുള്ളതാണ് അതായത് കുറച്ച് ലൈറ്റായിരുന്നു റെഡ് കളർ ആണെന്നുണ്ടെങ്കിലും കുറച്ച് ലൈറ്റ് ആയിരുന്നു ത്രീ ഡോറിൻ്റെ എങ്കിൽ ഇത് കുറച്ചും കൂടെ ഡാർക്കാണ് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സിൽവർ എലമെൻ്റ് ഒക്കെ വളരെ നന്നായിട്ടുണ്ട് ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ നല്ല അപ്പീൽ കൊടുക്കുന്നുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ യൂസ് എന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ ലുക്ക് തന്നെയാണ് അപ്പോൾ ധാറിൻ്റെ ത്രീ ഡോർ ലുക്ക് എങ്ങനെയാണോ അതേ ലുക്ക് തന്നെയാണ് ഫൈവ് ഡോറിലും വന്നിട്ടുള്ളത് അതായത് ആ ഒരു ലുക്കിൽ ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു വാഹനത്തിന് ഒരിക്കൽ പോലും ഒരു ജനപ്രീതി ലഭിക്കില്ല അല്ലെങ്കിൽ അക്സെപ്റ്റൻസ് ലഭിക്കില്ല ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമെന്ന് പറയുന്നത് ത്രീ ഡോറിന്റെ ആ ഇൻകൺവീനിയൻസിനെ മാറ്റിയിട്ട് അതിനെ ഫൈവ് ആക്കി കൊടുക്കുക എന്നത് മാത്രം കമ്പനി ചെയ്താൽ മതി അത്രത്തോളം ഈ ഒരു വാഹനത്തെ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് ഈ ഒരു വാഹനത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ ഒരു വാഹനത്തിൽ ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഫുഡ് റെസ്റ്റ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ എൽ ഇ പ്രൊജക്ടായിട്ടുള്ള ഹെഡ് ലാമ്പുകൾ കൊടുത്തിട്ടുണ്ട് ആ ഹെഡ് ലാംബ് ഇപ്പം നമ്മൾ സാധാരണ ഗതിയിലുള്ള താറ് മേടിക്കുന്ന ആളുകളെല്ലാം ആ ഹെഡ്ലാമ്പ് മാറ്റിയിട്ട് പുതിയത് വേറൊരു ടൈപ്പ് ഹെഡ് ലാമ്പൊക്കെ വെക്കുന്നുണ്ട് ഇനിയിപ്പോൾ അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല കമ്പനി തന്നെ നല്ലൊരു ഹെഡ് ലാംപ് കൊടുത്തിട്ടുണ്ട് അതുമാത്രമല്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിൽ എഡാസിന്റെ ഫീച്ചേഴ്സ് ഉണ്ട് എന്നുള്ളതാണ് ലെവൽ ടു അഡാസ് ഫീച്ചേഴ്സ് ഈ ഒരു വാഹനത്തിൽ ലഭിക്കും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ഈ ഒരു വാഹനത്തിലേക്ക് വരുമോ എന്നുള്ളൊരു ക്വസ്റ്റിനാണ് വളരെ സൂക്ഷ്മമായിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ഈ വാഹനത്തിൽ ഉണ്ട് എന്നുള്ളതാണ് ഈ ഒരു വാഹനത്തിന്റെ മിററിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ Gülle, Friend, nice. ും ഫ്രണ്ടെ ഗ്രില്ലിൻ്റെ ഏറ്റവും മുകളിലുള്ള ഒരു ഭാഗം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്കവിടെ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറയുടെ സെറ്റപ്പ് കാണാൻ കഴിയുന്നുണ്ട് ആ ഫീച്ചേഴ്സ് ഉണ്ട് എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് നാല് മീറ്ററിന് മുകളിലേക്ക് ഉള്ള ഒരു വാഹനമാണ് ധാറിൻ്റെ അർമ്മത എന്ന് പറയുന്നത് ഫ്രണ്ട് ഇപ്പോൾ നമ്മൾ ഫ്രണ്ടിലെ ഒരു ഡിസൈൻ ലാംഗ്വേജ് നോക്കുമ്പോൾ നമുക്കവിടെ അട്രാക്റ്റീവായിട്ട് തോന്നുന്നത് ആ ഗ്രില്ല് തന്നെയാണ് ആ ഗ്രില്ല് മാറ്റിയിട്ടുണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അത് മാത്രമല്ല വാഹനത്തിൻ്റെ ഹെഡ്ലൈറ്റ് പാറ്റേൺ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ പുറയിലേക്ക് നോക്കുമ്പോഴേക്കും പുറകിൽ യാതൊരു വ്യത്യാസവും കാര്യമായിട്ടില്ല കാരണം അതിനകത്തൊരു വ്യത്യാസം എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ആൽഫബറ്റിലെ സി എ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള ടേൺ ഇൻഡിക്കേറ്റേഴ്സ് ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ടൈൽ ലൈറ്റുകളാണ് അവിടെ വന്നിട്ടുള്ളത് ഫൈവ് സീറ്ററിലാണ് ഈ ഒരു വാഹനം അവൈലബിൾ ആയിട്ടുള്ളത് സെവൻ സീറ്റർ കോൺഫിഗറേഷനിൽ ഈ ഒരു വാഹനം വരില്ല എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് റൂഫെന്ന് പറയുന്നത് സോഫ്റ്റ് ടോപ്പ് അല്ല ഹാർഡ് ടോപ്പ് ആയിട്ടുള്ള റൂഫുകളാണ് വരുന്നത് സിംഗിൾ പെയിൻ സൺ പ്രൂഫ് വരുന്നുണ്ട് അത് പനോരമിക് അല്ല ഇനി ഡ്യുവൽ പെയിൻ സൺ പ്രൂഫ് വരാനുള്ള സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ അത്തരത്തിലുള്ള വാർത്തകൾ അപ്പോൾ അത്തരത്തിലുള്ള ഡ്യുവൽ പെയ്നായിട്ടുള്ള സൺ പ്രൂഫുകൾ ഹയർ വേരിയൻറ്റിൽ വന്നിട്ടുണ്ടെങ്കിൽ അത്ഭുതപ്പെടാനില്ല എം സ്റ്റാലിയോൺ എന്ന് പറയുന്ന ടു ലിറ്റർ പെട്രോൾ എഞ്ചിൻ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും ടു പോയിൻറ്റ് ടു ലിറ്റർ എം ഹോക്ക് എന്ന് പറയുന്ന പവർഫുൾ ആയിട്ടുള്ള ഡീസൽ എഞ്ചിനും ഈ ഒരു വാഹനത്തിലുണ്ടായിരിക്കും അതുമാത്രമല്ല വൺ പോയിൻ്റ് ഫൈവ് ഡീസൽ എഞ്ചിനും ഈ ഒരു വാഹനത്തിലുണ്ടായിരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഓഗസ്റ്റ് ഫിഫ്റ്റീൻത്തിന് ഈ ഒരു വാഹനം ലോഞ്ച് ചെയ്യും ഇനീഷ്യലി ഈ ഒരു വാഹനത്തിന് നല്ല ബുക്കിംഗ് ലഭിക്കും അതുകൊണ്ട് തന്നെ കമ്പനി ഓൾറെഡി പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ചക്കൻ പ്ലാന്റിൽ ആറായിരത്തോളം യൂണിറ്റുകൾ ഇപ്പോൾ നിർമ്മിച്ച് കഴിഞ്ഞു എന്നുള്ള രീതിക്കാണ് വാർത്തകൾ പുറത്തു വരുന്നത് എന്തായാലും വാഹനം ബുക്ക് ചെയ്തിട്ട് അധികം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം വരില്ല വാഹനം അവൈലബിൾ ആയിരിക്കും ഫ്രണ്ട് ഗ്രിൽ മാറിയപ്പോൾ തന്നെ ഈ ഒരു വാഹനത്തിൻ്റെ ലുക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറി പക്ഷേ ഒരു കാര്യം കൂടി എടുത്ത് പറയട്ടെ ഇതിൻ്റെ ലോവർ വേരിയൻ്റിലൊക്കെ വരുമ്പോഴത്തേക്കും നോർമൽ ഇപ്പോൾ താറിൽ കാണുന്ന ആ ഒരു ഗ്രില്ല് തന്നെയായിരിക്കും കൊടുക്കുന്നത് ഇപ്പോൾ നമ്മൾ കുറച്ചും കൂടി ഒരു ടോപ്പ് എൻഡ് വേഷനിലുള്ള ഒരു വാഹന വാഹനത്തെയാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ആ ഒരു വാഹനത്തിന് ഈ ഒരു ഗ്രില്ല് ഉണ്ടെങ്കിൽ നമ്മൾ ലോവർ വേരിയൻറ്റിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മുടെ താർ ഫ്രീ ഡോറിൽ കാണുന്ന ആ ഒരു ഗ്രില്ല് തന്നെയായിരിക്കും എന്തൊക്കെയായാലും ആ ഗ്രില്ല് മാറ്റി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലുക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറും എന്തായാലും താറ് മേടിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും പുറത്തുപോയിട്ട് അത് കസ്റ്റം ചെയ്യും എന്നുള്ളൊരു കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് അഡാസിന്റെ പ്രൊവിഷൻസ് കാണാം കുറച്ച് മുമ്പത്തെ പിക്ചറിൽ നമ്മൾ കണ്ടു മിററിൻ്റെ താഴെയുള്ള ത്രീ ഡിഗ്രി ക്യാമറയുടെ ബൾജിങ് കാര്യങ്ങളൊക്കെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സൈഡൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്റിഗ്രേറ്റഡായിട്ടുള്ള ട്രസ്റ്റ് ഉണ്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വ്ലോഗിലൂടെ നമ്മൾ പറയാൻ ഉദ്ദേശിച്ചത് ധാറിന്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കുറച്ച് ഇമേജുകൾ പുറത്ത് വന്നിട്ടുണ്ട് കളർ പുറത്ത് വന്നിട്ടുണ്ട് ഒരു മെറൂൺ ഒരു ഡാർക്ക് മെറൂൺ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഗ്ലോസി ഡാർക്ക് മെറൂൺ ആയിട്ടുള്ള ഒരു കളറാണ് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് തീർച്ചയായിട്ടും ത്രീ ഡിഗ്രി ക്യാമറയും എഡാസും കൺഫേം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നല്ല നല്ല കോൺടുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹമാണ് നമ്മുടെ ചാനലിൻ്റെ സപ്പോർട്ട് നന്ദി നമസ്കാരം